അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 20, ചൊവ്വാഴ്ച. ക്രിമിനലുകൾ നിയന്ത്രിക്കുന്ന മേഖലയാണ് മലയാള സിനിമയെന്നും അടിമുടി സ്ത്രീ വിരുദ്ധതയാണ് മലയാള സിനിമാ മേഖലയിലെന്നും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമാ മേഖലയ്ക്ക് പുറമേയുള്ള തിളക്കം മാത്രമേയുള്ളൂവെന്നും നടിമാർക്ക് അവസരം ലഭിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. വനിതാ പ്രൊഡ്യൂസർമാരെ വരെ സംവിധായകരും നടന്മാരും അപമാനിക്കുന്ന സംഭവങ്ങളുണ്ട്. മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘമാണ്. മലയാള സിനിമാ മേഖലയ്ക്കൊന്നാകെ അപമാനമാവുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന നടിമാരുടെ വാതിലിൽ മുട്ടും, വാതിൽ തുറന്നില്ലെങ്കിൽ ശക്തമായി ഇടിക്കും, സഹകരിച്ചില്ലെങ്കിൽ റീടേക്കുകൾ എടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കും, വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നത് സംവിധായകനും നിർമ്മാതാക്കളും. സഹകരിക്കുന്നവരെ വിശേഷിപ്പിക്കുന്നത് കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്നാണ്. ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തവരെ പ്രശ്നക്കാർ എന്ന മുദ്രകുത്തി സിനിമയിൽ നിന്ന് ഒഴിവാക്കുകയും അവരുടെ കുടുംബങ്ങളെ പോലും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. അവസരം ലഭിക്കാൻ നടിമാർ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ജോലിക്ക് സമയപരിധിയില്ല. ടോയ്ലറ്റിൽ പോകാൻ പോലും അനുവദിച്ചിരുന്നില്ല. കൃത്യമായ വേതനമില്ല. തുണിമറ സൃഷ്ടിച്ച് മൂത്രമൊഴിക്കേണ്ട വസ്ത്രം മാറേണ്ട അവസ്ഥ. അതിക്രമം കാട്ടിയ പലരും ഉന്നതരെന്ന് മൊഴി. മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് 13 പേർ. ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട മലയാള സിനിമയുടെ ക്രൂരവും വികൃതവുമായ മുഖമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തെളിഞ്ഞുവന്നത്. മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കേട്ട് കമ്മിറ്റി തന്നെ ഞെട്ടിപ്പോയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്തുവന്ന ഭാഗം ഞെട്ടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലൈംഗിക ചൂഷണവും ക്രിമിനൽ വൽക്കരണവും അരാജകത്വവും സിനിമാ മേഖലയിൽ നടക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ചൂഷണം വ്യാപകമാണെന്നാണ് റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത്. 4.5 വർഷം സർക്കാർ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടാതെ ഇരുന്നതെന്നും VD സതീശൻ ചോദിച്ചു. ഇത്ര വലിയ സ്ത്രീ വിരുദ്ധത നടന്നിട്ട് ആരെ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകിയത് സർക്കാരിന്റെ കുറ്റമല്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. താൻ മന്ത്രിയായി 3.5 വർഷത്തിനിടയ്ക്ക് ഒരു നടിയുടെയും പരാതി കിട്ടിയിട്ടില്ല. WCC പോലെയുള്ള സംഘടനകൾ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം വായിച്ചിട്ടില്ല. ശുപാർശ മാത്രമാണ് കണ്ടത്. പുറത്തുവിടാത്ത ഭാഗം വായിച്ചിട്ടില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൈകിപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ലെന്ന് മന്ത്രി P രാജീവ്. റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ പ്രശ്നപരിഹാരത്തിന് സഹായകരമാകുമെന്ന് കരുതുന്നുവെന്നും സ്ത്രീ സംരക്ഷണത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരണവുമായി താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. ആർക്കെതിരെയാണ് വിവേചനം ഉണ്ടായതെന്നും ആരൊക്കെയാണ് പരാതിപ്പെട്ടതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പഠിക്കേണ്ടതുണ്ടെന്ന് സിദ്ദിഖ് പറഞ്ഞു. മറ്റ് സംഘടനകളുമായി കാര്യങ്ങൾ കൂടി ആലോചിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ട് വിശദമായി പഠിച്ച് മറുപടി പറയാമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളോട് മാന്യമായും മര്യാദയോടെയും പെരുമാറുന്ന ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ടെന്നും മലയാള സിനിമയിലെ പുരുഷന്മാരായ എല്ലാ സിനിമാ പ്രവർത്തകരും ചൂഷകരല്ല എന്നും ഹേമ കമ്മിറ്റി. അവർക്കൊപ്പം ജോലി ചെയ്യുന്നതിൽ സ്ത്രീകൾ വലിയ സുരക്ഷിതത്വമാണ് അനുഭവിക്കുന്നതെന്നും അവർ നൽകിയ മൊഴിയിൽ ഛായാഗ്രാഹകരും സംവിധായകരുമെല്ലാം ഉൾപ്പെടുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ ഓണം 100-ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 ഇയേഴ്സ് ഓഫ് പുളിമൂട്ടിൽ സിൽക്സ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ കാരണം തങ്ങളുടെ നിരന്തരമായ ഇടപെടലാണെന്നും സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ WCC. ഈ റിപ്പോർട്ട് പുറത്തെത്തിക്കാൻ ഏറെ ദൂരം സഞ്ചരിച്ചുവെന്നും ശുപാർശകൾ നടപ്പാക്കാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും WCC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ്
സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ WCC രൂപീകൃതമായത്. WCC നിർദ്ദേശപ്രകാരം കൂടിയാണ് സിനിമാ രംഗത്തെ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകൃതമായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരണവുമായി സംവിധായകൻ വിനയന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. മലയാള സിനിമ മാഫിയ സംഘമാക്കി മാറ്റാനായി മാക്ട എന്ന സംഘടനയെ തകർത്തെന്ന് വിനയൻ ആരോപിച്ചു. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ ഉന്നയിക്കുന്നത്. ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ തങ്ങളുടെ അനുഭവങ്ങൾ മൊഴിയായി നൽകിയവരെ ബഹുമാനിക്കുന്നുവെന്നും അവർക്ക് എല്ലാ പിന്തുണയും നൽകുന്നുവെന്നും നടൻ ആസിഫ് അലി. സിനിമാ രംഗത്ത് എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തണമെന്നും മൊഴി നൽകിയവർക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടതെന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നും ആസിഫ് അലി പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സർക്കാർ അനുവദിച്ച അടിയന്തര ധനസഹായമായ 10,000 രൂപയിൽ നിന്നും വായ്പാ തിരിച്ചടവ് ഈടാക്കിയ കേരള ഗ്രാമീൺ ബാങ്കിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ കളക്ടറും കേരള ഗ്രാമീൺ ബാങ്ക് ചൂരൽമല ബ്രാഞ്ച് മാനേജറും ഇക്കാര്യം പരിശോധിച്ച് ഒരാഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 21 ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അസം ഗുവാഹത്തി സ്വദേശിയായ തപോഷ് ബസുമന്ധാരി വയനാട് ജില്ലാ പോലീസ് മേധാവിയായി ചുമതലയേറ്റു. 2019 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ്. നാടിനെ ഏകീകരിക്കാൻ സാഹിത്യത്തിനും കലയ്ക്കും കഴിയുമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള. ബഹ്റിൻ കേരളീയ സമാജം പ്രവാസി കുടുംബ സംഗമമായ ഹാർമണി 2024 പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കാലദേശങ്ങളെ അതിജീവിക്കാൻ സാഹിത്യത്തിന് കഴിയുമെന്നും രാജ്യത്തെ സാമ്പത്തികമായി മുന്നോട്ട് നയിക്കുന്നതിൽ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്നും ശ്രീധരൻ പിള്ള പറഞ്ഞു. ബഹ്റിനിൽ അധ്വാനിച്ച് ജീവിതം വിജയകരമാക്കിയ കുടുംബത്തിനും നാടിനും കൈത്താങ്ങായവരാണ് ബഹ്റിൻ പ്രവാസികളെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വയനാട്ടിലെ ദുരിതത്തിന് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇപ്പോഴാണ് സഹായം കിട്ടേണ്ടതെന്നും കിട്ടേണ്ട സമയത്ത് സഹായം കിട്ടണമെന്നും ചടങ്ങിൽ പങ്കെടുത്ത സാഹിത്യകാരൻ ടി പത്മനാഭൻ പറഞ്ഞു. ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10-ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2 സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഭൂമി അഴിമതി കേസിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ ഗവർണറുടെ നടപടിക്കെതിരെ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. താൻ പ്രതിയോ പങ്കാളിയോ അല്ല എന്നും ഭൂമി ഇടപാടിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ ഗവർണർ തവർ ചന്ദ് ഗെഹ്ലോട്ടിന്റെ നടപടി ചട്ടവിരുദ്ധമെന്ന് കാണിച്ചുമായിരുന്നു സിദ്ധരാമയ്യ ഹർജി നൽകിയത്. രക്തസമ്മർദ്ദമുയർന്നതിനെ തുടർന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ദില്ലി എയിംസിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ പ്രധാന ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലാണ് അദ്ദേഹം. ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370, 35A എന്നിവ പുനഃസ്ഥാപിക്കുമെന്നും സംസ്ഥാന പദവി തിരികെ നൽകുമെന്നും പ്രകടന പത്രികയിൽ ഉറപ്പു നൽകി നാഷണൽ കോൺഫറൻസ്. ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി 12 ഗ്യാരന്റികൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ പ്രകടന പത്രികയിലാണ് നാഷണൽ കോൺഫറൻസിന്റെ വാഗ്ദാനം. പാർട്ടി വൈസ് പ്രസിഡന്റായ ഒമർ അബ്ദുള്ളയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ആഫ്രിക്കയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന എംപോക്സ് വൈറസിനെതിരെ മുൻകരുതലുകളുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വൈറസിന്റെ വ്യാപനം തടയാനായി ആശുപത്രികളിലും വിമാനത്താവളങ്ങളിലും അത്യാഹിത വാർഡുകൾ സജ്ജീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ആഴ്ച ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത August 23 യുക്രൈൻ സന്ദർശിക്കും. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് മോദി യുക്രൈനിലെത്തുന്നത്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നിശ്ചയിച്ച പോളണ്ട് സന്ദർശനത്തിന് ശേഷമാവും മോദി യുക്രൈനിൽ എത്തുക. October 3 മുതൽ 20 വരെ നടക്കാനിരിക്കുന്ന വനിതാ 2020 ലോകകപ്പിന് UAE വേദിയായേക്കും. രാജ്യത്തെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ബംഗ്ലാദേശ് ആതിഥേയത്വത്തിൽ നിന്ന് പിന്മാറിയതോടെയാണിത്. ലോകകപ്പ് വേദിയാകാനുള്ള ICC നിർദ്ദേശം BCCI നിരസിച്ചിരുന്നു.
പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിലെ 50 കിലോഗ്രാം വിഭാഗത്തിൽ നിന്ന് 100 ഗ്രാം അധിക ഭാരത്തിന്റെ പേരിൽ അയോഗ്യയാക്കിയതിനെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിനെതിരായ കായിക കോടതിയുടെ വിശദമായ വിധി പകർപ്പ് പുറത്ത്. ആർത്തവ ദിവസങ്ങൾ കണക്കിലെടുത്ത് ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നും ഇത്തരം ഇളവ് നൽകാൻ നിലവിലെ നിയമം അനുവദിക്കുന്നില്ലെന്നും 50 കിലോയേക്കാൾ 1 ഗ്രാം പോലും കൂടരുതെന്നാണ് ചട്ടമെന്നും കായിക കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽത്തുമ്പിൽ.